ഹലോ, എല്ലാവർക്കും രശ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരടിപൊളി ബീഫ് കട്ട്ലറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. വേണ്ട സാധനങ്ങൾ, ബീഫ് ഞാനിവിടെ കുക്കറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ശകലം ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ബിറ്റ്സ് ബിറ്റ്സായിട്ട് എടുത്തിട്ടുണ്ട്. അര സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 1.5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ശകലം ഇഞ്ചി ആവശ്യമുണ്ട്. മസാലകൾ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. പിന്നെ 1 മുട്ട അടിച്ചെടുത്തത്. പിന്നെ 1/2 കപ്പ് മൈദാമാവ്. നമുക്കൊരു കടായി സ്റ്റൗവിൽ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും ശകലം ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വേണം ഇത് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ആ ഉരുളക്കിഴങ്ങും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് 1/2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്കത് തണുക്കാനായിട്ടൊരു ബൗളിലേക്ക് ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ 1 ശകലം ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം. എല്ലാം കൂടി ചേർത്ത് കുഴച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ചേർന്ന് വരണം. ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കൈ കൊണ്ട് നമുക്കിത് നല്ലവണ്ണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ല പൊടിഞ്ഞ് ചേർന്ന് മിക്സായി വരണം. ഇതുപോലെ മിക്സായി നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ ഓരോ ബോൾസ് ഉണ്ടാക്കി മാറ്റിവെക്കാം. ഈ ഒരു സൈസിന് ഷേപ്പ് റൗണ്ടോ ഓവലോ അവരവരെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വയ്ക്കുക. ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൾസ് ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് ആ മുട്ടയുടെ മിക്സിൽ മുക്കി
എടുത്ത് ആ ബ്രെഡ് ക്രംസിലും കൂടി നല്ലവണ്ണം റോൾ ചെയ്ത് മുക്കിയെടുത്ത് നമുക്ക് ഫ്രൈയിങ് പാനിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അങ്ങനെ ഞാനിവിടെ ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാവൂ. നമ്മുടെ കട്ട്ലറ്റ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.